ഞാൻ പോവുക. എങ്ങോട്ടാണെന്നറിയോ? കയ്പമംഗലത്തോട്ട്. പോകുന്നതേ വെറും വാക്ക് പറയാനല്ല, ചില സത്യങ്ങൾ അവതരിപ്പിക്കാനാ. പറയും ഞാൻ, അവർ കാത്തിരിക്കുന്ന അവരുടെ വാവ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറയും. അവളാണ് ലോ കോളേജിൽ പഠിക്കുന്ന ഗായത്രി എന്ന്. നിക്കണ അവിടെ. ഇനി എന്നെ തല്ലല്ലേ? നിനക്ക് ഗായത്രിയെ കണ്ടാ പോരെ, തടയുന്നില്ല, പോയിക്കൊണ്ടോ. അപ്പൊ ഈ കവളത്തെ പാടാരും വായിച്ചു കളയും. പണം കിട്ടുമായിരുന്നെങ്കി ഇനിയും തല്ലിക്കോ, ഈ കവളൊക്കെ ഫ്രീ ആയിരുന്നു. എങ്ങനെ ഞാൻ പോയി കണ്ടിട്ട് വരാം. ഗായു ഗായു, ഇവനെ ഏത് ഗണത്തിൽ പെടുത്താൻ പറ്റും? നോണമില്ലാത്തവൻ. അഭിയേട്ടൻ അഭിയേട്ടൻ, അഭിയേട്ടനെ സ്വപ്നം കൊണ്ടോണ്ടിരിക്കുവാണല്ലേ, മനസ്സിലായി? എന്നാ ഈ നേരത്ത് അഭിയേട്ടനും ഇതുപോലെ സ്വപ്നം കണ്ടോണ്ടിരിക്കുവായിരിക്കും. നിന്നെ അല്ലേ ഗായു, മറ്റൊരു പെണ്ണിനെ. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. അനാവശ്യമല്ല ഗായു, ഞാൻ പറഞ്ഞത് സത്യവാ. എന്ത് സത്യം? ദൈവത്തിനറിയാവുന്ന സത്യം. അതെ, അയാൾ മറ്റൊരു പെൺകുട്ടിക്ക് മനസ്സ് കൊടുത്ത കിരാതനാണ്. അവർ തമ്മിൽ പ്രേമിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷം കഴിഞ്ഞെന്ന് എനിക്ക് പോലും അറിയില്ല. പിന്നെ ഇത്ര മാത്രം അറിയാം, ഇപ്പോൾ അവർ വിട്ടുപിരിയാൻ കഴിയാത്ത ഇണക്കുരുവികളാണ്. നീ എന്നെ കണ്ണു തള്ളിച്ച് നോക്കയൊന്നും വേണ്ട. ഡി സി ബിയുടെ കല്യാണം ഉറപ്പിച്ചു പെണ്ണേ, അത് ഉടനെ നടക്കുകയും ചെയ്യും. മിക്കവാറും ദേ ഈ രാമായണ മാസം കഴിഞ്ഞാൽ ഉടനെ. ഞാൻ കളിപ്പിക്കായിരുന്നു എന്നറിഞ്ഞപ്പോ കലി കയറി, പിന്നൊരു കഥ സ്വയം മെനിഞ്ഞെടുത്തു. അതല്ലേ ഇപ്പൊ വിളമ്പുന്നേ? ആ അങ്ങനെയെങ്കിൽ അങ്ങനെ. പക്ഷേ ദേ ഞാൻ വിളമ്പിയ ഈ കഥയുണ്ടല്ലോ, അത് നാളെ യാഥാർത്ഥ്യമാകും. പിന്നെ വിളമ്പും ചിങ്ങത്തിലൊരു കല്യാണ സദ്യ. കല്യാണവും കണ്ട് അതും തട്ടിയിട്ട് നേരെ എങ്ങ് പോരാ. ഇറങ്ങ, ഇറങ്ങിപ്പോവാൻ. എന്റെ ഗായു, കൊതിക്കിറിവ് കൊണ്ട് പറഞ്ഞതല്ല, നിന്നെ എനിക്ക് കിട്ടാത്തത് കൊണ്ട് പറഞ്ഞതും അല്ല, കേൾക്കുന്നത് അപ്പാടെ സത്യമാ. ആ മുതലേ വേറൊരുത്തിക്ക് വിധിച്ചതാ, അത് നേരത്തെ പറഞ്ഞു വെച്ചതാ. എങ്കി പറ, ആരാ ആരാ അവള്? അത് മാത്രം നീ എന്നോട് ചോദിക്കരുത്, ഞാൻ പറയത്തില്ല. അപ്പൊ ചേട്ടൻ പറയുന്നൊന്നും കള്ളോ? അതാ ഞാൻ പറഞ്ഞത്, കെട്ട് കഴിയുമ്പോ മനസ്സിലാക്കേണ്ടതൊക്കെ മനസ്സിലാക്കിക്കൊള്ളൂന്ന്. ദേ എന്റെ നാവിൽ നിന്ന് ഇപ്പൊ ഇത്ര അറിഞ്ഞു, ഇനി ബാക്കിയൊക്കെ അറിയേണ്ടത് നീയാ. അറിയാൻ ശ്രമിക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും കൊതിക്കുന്നതെല്ലാം നടക്കില്ല.
പരീക്ഷണങ്ങൾ അതിജീവിക്കാൻ ശക്തി തരണേ. മിക്കവാറും ആ രോമിൽ നിന്ന് തന്നെ സത്യങ്ങൾ കയപ്പോന്നുള്ളവരറിയും. അതിന് സാധ്യത കൂടുതല്. ഛേ, അവൻ അതുപോലെ വ്യക്തിത്വം ഇല്ലാത്ത ഒരുത്തന. പറയുന്നെങ്കിൽ പറയട്ടെ ശേഖര. അതുകൊണ്ട് പൊടിമോളെ അവരൊക്കെ തിരിച്ചറിയുമായിരിക്കും. അതിനപ്പുറം എന്ത് സംഭവിക്കാനാ? അങ്ങനെ തിരിച്ചറിഞ്ഞ ബാല കമ്മീഷണറെ തിരുത്താൻ ശ്രമിക്കും. അമ്മേ, പൊടിമോളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കും. അല്ലെങ്കിലും അഭിയട്ടനകുന്ന തന്നെയാ നിൽക്കുന്നത്. ആരോമിലേട്ടൻ എന്നെ കാണാൻ വന്നത് എന്തിനാണെന്ന് മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞില്ലേ? എന്നാ കേട്ടോ, ചിങ്ങത്തിൽ അഭിയേട്ടൻ ഏതോ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടൂന്ന് അവൻ പറയുന്ന ആരെങ്കിലും വിശ്വസിക്കോ മോളെ? ഞാൻ വിശ്വസിച്ചിട്ടില്ല. എന്നാ ഒന്നും ഉറപ്പാ, ചിങ്ങത്തിൽ ചിലപ്പോ താലി കെട്ട് നടക്കും. അത് അഭിയേട്ടൻ ഒരിക്കലും എന്നോട് സൂചിപ്പിച്ചതാ. അതുമൂലമാണ് രവീനെ ഞാൻ ട്രാപ്പിലാക്കിയത് പോലും. അങ്ങനെയെങ്കിൽ രവീണയുടെ സ്ഥാനത്ത് മറ്റേതോ പെൺകുട്ടിയുണ്ട്. അന്വേഷിക്കണം, കണ്ടെത്തണം അവളെ. കേട്ട വാർത്ത ശരിയാണോ എന്ന് ഉറപ്പിക്കണം. ശരിയാണെങ്കിൽ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ശരി, ചിങ്ങത്തിലെ ആ താലികെട്ട് മുടക്കണം. അതിപ്പോ അവളെ കൊന്നിട്ടായാലും ശരി. അമ്മ പറയുന്ന ശരി മോളെ. മോളെ കിട്ടത്തില്ലാന്നറിഞ്ഞപ്പോ ആരോ മില്ലിന്റെ സമനില പോയി. ആ നേരത്ത് വിളിച്ചു പോകുന്ന പിച്ചും പെയ്യാതൊക്കെ എന്നെ ഞാനും കരുതിയിട്ടുള്ളൂ. എന്നാൽ ആ പിച്ചും പെയ്യും സത്യമായി വന്നാ പിന്നെ ചിന്തിച്ച് സമയം കളയുന്നാൽ അർത്ഥമില്ല. ആഗ്രഹിച്ചത് നേടണം, എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ശരി. അതിനാദ്യം വേണ്ടത് ഒരു അന്വേഷണം തന്നെയാ. എന്നാ പിന്നെ ആ കമ്മീഷനോട് തന്നെ ചോദിക്കുമോളെ, ചിങ്ങത്തിൽ അങ്ങേർക്ക് കല്യാണം ഉണ്ടോന്ന്? ചോദിച്ചാലേ അഭിയേട്ടൻ പറയൂ. പ്രത്യേകിച്ച് രവീണയുടെ സംഭവം മനസ്സിൽ കിടക്കുന്ന സാഹചര്യത്തിൽ എന്നോട് സത്യം വെളിപ്പെടുത്തുവോ? അങ്ങനെ ഒരു മിന്നുകെട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ മാർഗങ്ങളുണ്ട്. കുറച്ച് ബുദ്ധി കാട്ടണമെന്ന് മാത്രം. ഇനിയും പാവപ്പെട്ട പെൺകുട്ടികളെ കണ്ടെത്തിയിട്ട് അവരെ ദ്രോഹിക്കല്ലേ? തെറ്റിദ്ധാരണയുടെ പുറത്ത് ആരെയും കരയിക്കല്ലേ എന്റെ മോള്? ഇല്ല മുത്തശ്ശി, എന്റെ ആഗ്രഹത്തിന് തടസ്സമായി ഒരുവൾ ഉണ്ടെങ്കിൽ അവളെ തന്നെ ഞാൻ വിളിച്ചെത്തു കൊണ്ടുവരും. അവൾക്ക് പകരം മറ്റൊരുവളെ ഇനി എന്തായാലും പ്രതിയാക്കില്ല. ഓ, ആ കൊടക്കമ്പി വന്നോണ്ട് ഇത്രയായി. നമ്മുടെ കുഞ്ഞിന്റെ മനസ്സമാധാനം പോയി. പറഞ്ഞാ നീ ദേഷ്യപ്പെടും, പറയരുതെന്ന് പറഞ്ഞിട്ടും എന്തിനെങ്ങനെ ആവർത്തിക്കുന്നെന്ന് ചോദിക്കും. എങ്കിലും മോളുടെ ചിന്തയും സംസാരമൊക്കെ കണ്ടിട്ട് അമ്മയ്ക്ക് ഭയമാവുന്നു മോളെ. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടില്ല.
അങ്ങനെ കിട്ടിയത് ആരുമില്ല. അതുകൊണ്ട് അഭിയേട്ടനെ മറക്കണമെന്നായിരിക്കും പറഞ്ഞു വരുന്നേ. എന്നാൽ അമ്മ എന്നോട് ഇത് ആവർത്തിക്കുന്നത് പോലെ ഞാനും ആവർത്തിക്ക. പറ്റില്ല. അയാളെ നേടാൻ ഞാൻ എന്ത് വില കൊടുത്ത കളിയും കളിക്കും, ആരുടെ സഹായം തേടും. നീ ഈ തീരുമാനവുമായി മുന്നോട്ട് പോയാ നിനക്ക് കൂടുതൽ കരയേണ്ടി വരും മോളെ. അതിനു പകരം നിന്നേക്കാൾ പ്രായം കുറച്ച് കൂടുതലുള്ള ആളാണെന്ന ചിന്തയോടെ അയാൾ നിന്ന് അകന്നു പോയാ അതുകൊണ്ട് പിന്നീട് മോക്ക് മനസ്സമാധാനം കിട്ടും. എന്നാരാ പറഞ്ഞേ? അഭിയേട്ടൻ അകന്നു പോയാ എനിക്ക് മനസ്സമാധാനം കിട്ടും എന്നാരാ പറഞ്ഞെന്ന്? ആഗ്രഹിച്ചതൊക്കെ കിട്ടണമെന്ന് വാശി പിടിക്കുന്ന എന്റെ അമ്മയെ പറ്റി മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സാധുവായെങ്കിലും ചെറുപ്രായത്തിൽ അമ്മ കാണിച്ച വാശിയും വൈരാഗ്യ ബുദ്ധിയൊക്കെ കുറച്ചൊക്കെ എനിക്കും കാണുമല്ലോ. ആ രക്തമാണല്ലോ എന്റേതും. അമ്മയുടെയും അമ്മയെക്കാൾ ഭംഗിയില്ലാത്ത കാർത്തു എന്ന ചേച്ചിയുടെയും കല്യാണം നടന്നു. കാർത്തുവിന് കിട്ടിയത് ഒരു ഡോക്ടറെ, അതിൽ അസൂയ പൂണ്ട് എന്റെ അച്ഛൻ അവഗണിച്ചതും പിന്നീട് കാർത്തുവിനെ കൊന്ന് ഡോക്ടർ ബാലചന്ദ്രനെ അമ്മ നേടാൻ ശ്രമിച്ചതൊക്കെ എനിക്കറിയാം. ആരടി ആരടി അനാവശ്യമൊക്കെ നിനക്ക് പറഞ്ഞു തന്നത്? ഞാൻ തന്നെ. ഇത്രയും കഥകളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാമോ മുത്തശ്ശി? കൊടുത്തിട്ടില്ലായിരുന്നു ഇത്രയും കാലം. എന്നാ എന്റെ കുഞ്ഞിന്റെ കാര്യം വന്നപ്പോ നീ ആ കൈപ്പമംഗലത്തെ നാഥനേക്കാളും ആദർശം പറയുന്നു. എടി, കുട്ടിക്കാലം മുതലേ ഒരു 10-25 വയസ്സ് വരെ ഇവളേക്കാൾ വാശിക്കാരി ആയിരുന്നു നീ. ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടി മുത്തശ്ശി? ഞാൻ എന്ത് നേടി? ജീവിതത്തിൽ അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല. ആ പ്രായത്തിൽ തന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നു. എനിക്ക് എന്റെ ജേട്ടനെ നഷ്ടപ്പെട്ടു. അതെ, നിന്റെ പ്രവൃത്തി ദോഷം കൊണ്ടായിരുന്നു. കേട്ടോ മോളെ, ഇവളെ തലയെ വെച്ചുകൊണ്ടിരുന്ന എന്നെ ശേഖരനെയൊക്കെ ഇവള് പുല്ലുപോലെ തള്ളിക്കളഞ്ഞിട്ടാ ഇവളുടെ യക്ഷിയായ അമ്മയ്ക്കൊപ്പം കൂട്ടുകൂടിയത്. കാർത്തവും കൈപ്പമംഗലത്തുള്ള സകല തിണ്ടികളും ഇവളുടെ അടുപ്പക്കാരായിരുന്നു. അതിന് കിട്ടിയ ശിക്ഷയാടി നിനക്കുണ്ടായ നഷ്ടങ്ങൾ അത്രയും. അതുപോലെ ആവില്ല എന്റെ കുഞ്ഞ്. മോക്ക് വാശിയുണ്ടെങ്കിൽ, ആരെയെങ്കിലും നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് നേടിയിരിക്കും. ആ നേരത്ത് നീ പിന്നാലെ നടന്ന് കുറ്റപ്പെടുത്താതെ തെറ്റായ ഉപദേശങ്ങൾ കൊടുക്കാതെ മോൾക്ക് ആത്മവിശ്വാസവും ധൈര്യവും പകർന്നു കൊടുക്കണി. മോളെ സ്നേഹിക്കണി. മുത്തശ്ശി അച്ഛനൊക്കെ കാട്ടുന്നതാണ് സ്നേഹം. അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം സ്നേഹം അത് തന്നെയാണ്. എന്നെ തിരുത്തുന്നത് എനിക്കിഷ്ടമല്ല, എന്റെ കൂടെ നിൽക്കുന്നതാ എനിക്കിഷ്ടം. അതുകൊണ്ട് ശാസനയും ഉപദേശമൊന്നും വേണ്ട. എന്തിനാ എന്തിനാ മുത്തശ്ശി എന്റെ കുഞ്ഞിനെയും നശിപ്പിക്കുന്നത്? പൊടിമോള്, നീ സഹിച്ച പോലെ സഹിക്കില്ലടി. അവൾ ആഗ്രഹിച്ചൊക്കെ നേടത്തേ ഉള്ളൂ, വെട്ടിപ്പിടിക്കത്തേ ഉള്ളൂ. പറഞ്ഞച്ച അവളോട് എന്നെ സ്നേഹിച്ചിട്ട് നാണം കെടുത്തിയ ഗായത്രിയോട് ഞാൻ പറഞ്ഞു ആ കമ്മീഷണറുടെ കല്യാണം ഉടനെ ഉണ്ടെന്ന്. ബാലയുടെ പേര് നീ പറഞ്ഞോ? ഇല്ല. അതൊഴിഞ്ഞ നീ പറയരുത്, അതൊരു തുറുപ്പ് ചീട്ടായി മുറുകെ പിടിച്ചോണം. ആ കമ്മീഷണർ വേറെ കല്യാണം കഴിക്കാൻ പോവെന്ന് അറിഞ്ഞിട്ടേ അവൾക്ക് വിശ്വാസം വന്നിട്ടില്ല. എങ്കിലും അത് അവളുടെ ചങ്കിൽ കൊണ്ടിട്ടുണ്ട്. ആ നിലയ്ക്ക് ബാലയാണ് കല്യാണ പെണ്ണ് എന്ന് അറിഞ്ഞാൽ അവളെ ഗായത്രി വെട്ടിക്കൊല്ലും. അതുകൊണ്ടാ അവളുടെ പേര് പെട്ടെന്ന് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അവസരം വരും, അന്നലമ്പണം. ദേ, നിന്റെ അമ്മ പോലും അറിഞ്ഞിട്ടില്ല
ഈ ഗായത്രിയാണ് കന്യയുടെ മോളെന്ന് അതറിയുമ്പോ അവളെ വെറുക്കുന്നവർ മാറോട് അടുക്കി പിടിക്കാൻ പാഞ്ഞെത്തും. അത് ചിലപ്പോ നമുക്ക് ഗുണമൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് ആ രണ്ട് കുടുംബങ്ങളും രണ്ട് ധ്രുവങ്ങളിൽ തന്നെ നിൽക്കട്ടെ. അവരെ ഒന്നിപ്പിക്കാൻ നമ്മുടെ നാവ് ഒരു കാരണമാകരുത്. എങ്കിലും അവള് കൈവിട്ടു പോയല്ലോ അച്ഛാ. കൈവിട്ടവളുമാരൊക്കെ നിന്റെ ഭാഗ്യത്തിന് സ്നേഹിക്കുന്ന ഒരുത്തനെയാ ആ കമ്മീഷണറെ. ചേച്ചിക്കും അനിയത്തിക്കും അവനെ ഏതായാലും കീറിയെടുക്കാൻ പറ്റത്തില്ല. ഒരാൾക്കേ അവനെ കിട്ടൂ. അതാരായാലും അവൾ അവന്റെ ഭാര്യയാവുമ്പോ മറ്റവള് ഫ്രീ ആവും. എന്റെ നോട്ടത്തിൽ ഞാൻ പറഞ്ഞാടാ മോനെ, നിനക്ക് നല്ലത്. ഗായത്രി ഡി സി പിയെ കല്യാണം കഴിക്കുന്ന ആ നിനക്ക് ഗുണം. അല്ലെങ്കിൽ അവള് നിന്റെ കൈ നിക്കത്തില്ല. ചാടിപ്പോവും. ചാടിപ്പോവും അവളെന്തോന്ന് വരാല. അവളെ ഒരുമാതിരിപ്പെട്ട ആണുങ്ങൾക്കൊന്നും പിടിച്ചു കെട്ടാൻ പറ്റത്തില്ലടാ. എന്ന് വെച്ചാ ശേഖരേട്ടനും ആയുസ് തീർന്നിട്ടും ചാവാതെ നീണ്ടു നിവർന്ന് നിൽക്കുന്ന അയാളുടെ അമ്മയും കൂടി വളവിട്ട് വളർത്തി വഷളാക്കിയ ഒരു ഉൽപ്പന്നമാത്. അവളെ ഒരു കുടുംബത്തിലും അടങ്ങി ഒതുങ്ങി നിൽക്കത്തില്ല. എന്നാ ബാല, ഓർമ്മയായ നാൾ മുതൽ നീ ആഗ്രഹിച്ച ബാല, അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കിയാ നീ രക്ഷപ്പെട്ടു. പിന്നെ അവളുടെ ശമ്പളത്തെ ആ വീടും ഭരിച്ച് ജീവിതകാലം മുഴുവൻ നിനക്ക് മേലനങ്ങാതെ ജീവിക്കാം. അങ്ങോട്ട് ചെന്ന് പെണ്ണ് ചോദിക്കാത്ത കുഴപ്പമേ ഉള്ളൂ. മേല് നൊന്തിങ്ങി പോരാ. അച്ഛൻ മോന് കൊടുക്കുന്ന ഈ ഉപദേശം നിർത്തിട്ടേ ഇവൻ ആദ്യം ഒരു ജോലി തരപ്പെടുത്തി കൊടുക്ക്. എങ്കിലേ മുറപ്പെണ്ണ് പോയിട്ട് സാധാ ഒരു പെണ്ണിനെങ്കിലും കിട്ടൂ. പെണ്ണ് കെട്ടി ജോലി ചെയ്യാതെ ജീവിച്ച പാരമ്പര്യ എന്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ. ആ പാരമ്പര്യം ഞാനായിട്ടില്ലാതാക്കില്ല. എനിക്ക് ജോലി വേണ്ട, ജോലിയുള്ള പെണ്ണിനെ മതി. എടി, മിക്കവാറും ബാലയുടെ കല്യാണം നടക്കത്തില്ല, അത് മുടങ്ങും. പിന്നെ മുടങ്ങുന്നു. ചിങ്ങത്തിൽ ബാലമോളുടെ വിവാഹം നടക്കു തന്നെ ചെയ്യും. അവൾക്ക് അവൾ ആഗ്രഹിച്ച കുടുംബജീവിതം കിട്ടുകയും ചെയ്യും. അതിനുവേണ്ടി നീയും പ്രാർത്ഥിക്കുന്നുണ്ടാവും. എന്നാലും സ്വന്തം കുഞ്ഞിനൊരു നല്ല കുടുംബജീവിതം കിട്ടണമെന്ന് നീ പ്രാർത്ഥിക്കത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നല്ല കുടുംബജീവിതം കിട്ടുമോ? നമ്മുടെ കുടുംബത്തില് എന്റെ പ്രായത്തിലുള്ള പെണ്ണുങ്ങളെയൊക്കെ എടുത്തു നോക്ക്. നല്ലൊരു ജീവിതം കിട്ടാത്തത് എനിക്ക് മാത്രമേ ഉള്ളൂ. അത് നിന്റെ ജാതകദോഷം അല്ല. കഴിവ് കെട്ട ഭർത്താവിനെ കിട്ടിയാൽ എല്ലാ ഭാര്യമാരുടെ കാര്യവും ഇതാ. അവിടെ തീരും, അവിടെ മുരടിച്ചു പോവും അവരുടെ ജീവിതം. അതുകൊണ്ടാ ദേ ഇവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്തതും പെണ്ണ് അന്വേഷിക്കാത്തതും. കുടുംബം പുലർത്താൻ കഴിയാത്തവൻ കുടുംബത്തോട്ടൊരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നാലേ പിന്നെ ഏത് ദൈവങ്ങൾ വിചാരിച്ചാലും കലഹം നിയന്ത്രിക്കാനാവില്ല. ചുളുവിന് എന്നെ നിങ്ങൾക്ക് കിട്ടി, അതുപോലെ ഇനി മുറയിലുള്ളവരെ ഇവന് കിട്ടാൻ പോകുന്നില്ല. അത്രയ്ക്ക് പേരാ അച്ഛനും മോനും. നീ അതൊന്നും കാര്യവെക്കണ്ട മോനെ. ആ കമ്മീഷണറെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ബാല മറ്റൊരു കല്യാണത്തെ കുറിച്ച് ചിന്തിക്കത്തില്ല. അവക്കിപ്പ തന്നെ വയസ്സ് 26 എന്ന് വെച്ചാ ഭാര്യയെ അമ്മയാകേണ്ട സമയം കഴിഞ്ഞെന്നർത്ഥം. അങ്ങനെയുള്ളവൾ വാശി കയറി കല്യാണം കഴിക്കാതെ പുര നിറഞ്ഞു നിന്നാ പിന്നെ ആരായാലും മതി എന്നൊരവസ്ഥ വരും. ഞാനായാലും മതി എന്നവൾ പറയും, അതുകൊള്ളാം. എന്തായാലും മറ്റവളെ ഞാൻ വിടത്തില്ല. ആ ഗായത്രിയെ, അവൾ അത്രയ്ക്കാ എന്നെ വേദനിപ്പിച്ചത്. ഗായത്രി മോളോ, കൂട്ടുകാരി വന്നില്ലേ? അനുമോളോ, സാറേ ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. എന്താടി ചിങ്ങത്തിൽ തന്നെ കല്യാണം ഉണ്ടാവുമല്ലേ? ചിലപ്പോ ഉണ്ടായെന്ന് വരും. അന്ന് അഭേടിനോടൊപ്പം ചേർന്നിരിക്കുന്ന പെണ്ണ് ഞാനായിരിക്കോ? അതൊന്നും അറിഞ്ഞേക്കൊള്ളായിരുന്നു. നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല,
അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. ഞാനല്ലെങ്കിൽ പിന്നെ ആരാ അത്? നീല, ഇവക്ക് ചായ കൊടുത്തിട്ട് പറഞ്ഞുവിടാൻ നോക്ക്. അനാവശ്യ ചോദ്യങ്ങളായിട്ട് വന്നിരിക്കേ. എന്റെ ചോദ്യം അനാവശ്യമാണോ? ഒരു വാർത്ത ഞാൻ കേട്ടു, അത് ശരിയാണോ എന്ന് എനിക്കറിയണം. തൽക്കാലം ശരിയല്ല. എന്താ ഉത്തരം കിട്ടിയില്ലേ? ചിങ്ങമാസം അടുത്തെത്തി കഴിഞ്ഞു. ഇനിയിപ്പോ അഭിയേട്ടൻ പറഞ്ഞില്ലെങ്കിലും അങ്ങനെ ഒരു വാർത്തയുണ്ടെങ്കിൽ ഞാൻ അറിയും. സാറിന് കല്യാണം കഴിക്കാനും പറ്റില്ലേ? കഴിക്കാം. അതേ പറ്റി ചോദിക്കുമ്പോ വ്യക്തമായ മറുപടിയും തരാം. ഗായത്രി, നീ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കരുത്. നിന്നോട് എനിക്ക് സ്നേഹമാണ്. നീ ചെയ്ത ക്രിമിനൽ കുറ്റങ്ങൾ പോലും മറന്ന് നിന്നെ ഞാൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നിനക്കൊരു സ്വാതന്ത്ര്യം തരുമ്പോ അത് നീ മിസ്യൂസ് ചെയ്യരുത്. ശരി, കേട്ട വാർത്ത ശരിയാണെങ്കിൽ എന്റെ അന്വേഷണം തുടരും. ഞാൻ കണ്ടെത്തും അവൾ ആരാണെന്ന്. ശേഖരേട്ടനും ഗൗരിത്തള്ളയും വളർത്തിയ കൊച്ചുമോള് പുതിയ കന്യയെ പോലാവില്ല, എന്നാ പഴയ കന്യയുടെ പത്തരട്ടിയായിരിക്കും.